പത്തൊമ്പതാമത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള വളരെ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷത്തെയും ഫെസ്റ്റിവൽ ഞാൻ കാണാൻ വരാറുണ്ട്. 19 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് ആണ് ആദ്യമായിട്ട് ഈ ഫെസ്റ്റിവലിന്റെ തുടക്കം കുറിച്ചത്. അന്ന് നടൻ സുകുമാരൻ ചെയർമാനും ജയകുമാർ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു, ഞാൻ അതിലൊരു ഡയറക്ടറായിരുന്നു. അപ്പൊ അതിന്റെ കോഴിക്കോട്ടെ ചുക്കാൻ പിടിച്ചത് ഞാനായിരുന്നു. ആ ഫെസ്റ്റിവൽ വളരെ വിജയമായതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും എല്ലാം മാറ്റുകയും പിന്നീട് പെർമനന്റായിട്ട് തിരുവനന്തപുരത്താക്കുകയും ചെയ്തു. അന്ന് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയിരുന്നു അത് നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പം ചലച്ചിത്ര അക്കാദമിയാണ്. അത് വളരെ കൊല്ലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു വിജയമായിട്ട് ഓരോ കൊല്ലം തോറും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലത്തെ പറയുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് നല്ല നല്ല പടങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല നല്ല പടങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആ മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ മന്ത്രി പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഈ കമ്മിറ്റിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നന്നായിട്ട് ഇത് ആസൂത്രണം ചെയ്യാനും നന്നായിട്ട് നടത്താനും കഴിയുന്നുണ്ട്. ഞാൻ ഫിയാപ്പിൻ്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റായിരുന്നു. ആ സമയത്താണ് ഈ ഇവിടെ അക്രഡിറ്റേഷൻ കൊടുത്തത്. ഈ കേരള ഈ ഫെസ്റ്റിവലിന് അക്രഡിറ്റേഷൻ ഫിയാഫ് കൊടുത്തത് അത് എൻ്റെ നേതൃത്വത്തിലായിരുന്നു നടത്തിയിരുന്നതെന്ന്. ആ അക്രഡിറ്റേഷൻ കമ്മിറ്റിയിൽ ഞാനിത് ഉന്നയിക്കും, കേരള ഈ ഫെസ്റ്റിവലിന് അക്രഡിറ്റേഷൻ കൊടുത്തത്. മുമ്പ് ഡൽഹിയിൽ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ഗോവയിലേക്ക് പെർമനൻ്റായിട്ട് വന്നു. ഇപ്പം അത് ഇവിടെ അക്രഡിറ്റേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ പുതിയ പുതിയ പടങ്ങൾ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുകയുള്ളൂ. ഫിലിം ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല ചിത്രങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണ്. ഞാൻ ഈ സിനിമ ഇന്ത്യയിലെ മാത്രമല്ല ഇത് എല്ലാ ഫാൻ ഫെസ്റ്റിവൽ തുടങ്ങി ഒട്ടനവധി സിനിമ ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിക്കപ്പെടാറുണ്ട്, ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള അവിടെയുള്ള അതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നതെങ്കിലും ഇത് നമ്മളൊരു ജനകീയ ഫെസ്റ്റിവലായിട്ട് മാറിയത് കേരളത്തിലാണ്. ഗോവയിൽ നടക്കുന്ന ഫെസ്റ്റിവലിലും അതിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ഫിലിംസുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ എല്ലാവർക്കും പരിപൂർണ സ്വാതന്ത്ര്യമായിട്ട് കാണാനുള്ള അവസരങ്ങളാണ് ഉള്ളത്. എല്ലാ കൊല്ലങ്ങളേക്കാളും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചു എന്ന് ഞാൻ പറഞ്ഞത് കൂടുതൽ ആളുകളെ ആകർഷിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തന്നെ നല്ലൊരു ലക്ഷണമായിട്ട് കാണുന്നു. ഇവിടെ നല്ല നല്ല ജൂറികൾ ഉണ്ട്. ഈ ഇങ്ങനെയുള്ള ഈ ഇതേപോലെയുള്ള ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് കൂട്ടായ്മയാണ് ഒന്നാമത്. സിനിമ കാണുക മാത്രമല്ല, സിനിമയുടെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, ആക്ടിങ് എല്ലാം മനസ്സിലാക്കുക മാത്രമല്ല, ആളുകളായിട്ട് ഉള്ള കൂട്ടായ്മകൾ ഇവിടെ നടക്കാൻ സാധിക്കും. പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പല സ്ഥലത്തു നിന്നും വരുന്ന ആളുകൾ ഇവിടെ ആയിട്ടുള്ള മിംഗിൾ ചെയ്യാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള ഫെസ്റ്റിവൽ ഗ്രാമങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാനൊക്കെ. തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവൽ ഇവിടെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളിലൊക്കെ നമുക്ക് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫെസ്റ്റിവൽ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ കൂടി ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കാം.